മരണത്തെ മുന്നിൽ കണ്ടിട്ടും ഇനി ഒരു തിരിച്ചു വരവ് താങ്കൾക്കില്ല എന്നറിഞ്ഞിട്ടും ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം താങ്കളുടെ ജീവിതത്തിൽ ഇനിയുള്ളൂ എന്നറിഞ്ഞിട്ടും താങ്കളുടെ ദൗത്യം പൂർത്തീകരിച്ചു എന്നുള്ളൊരു സമാധാനത്തിൽ മരണത്തിന് കീഴടങ്ങിയ വ്യക്തികളാണ് ഡേവിഡ് ബ്രൗൺ, റിക് ഹസ്ബൻഡ്, ലോറൽ ക്ലാർക്ക്, കൽപ്പന ചൗള, മൈക്കിൾ പി ആൻഡർസൺ, വില്യം സി കൂൾ, ഇലാൻ റമോൺ. 2003 ജനുവരി 16 മറ്റ് ആറ് പേർക്കൊപ്പമായിരുന്നു STS-107 എന്ന മിഷന്റെ ഭാഗമായി കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ യാത്ര. ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള പഠനമായിരുന്നു അവരുടെ ദൗത്യം. ബഹിരാകാശ ഗവേഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയിരുന്നത്. റിക് ഹസ്ബൻഡ്, വില്യം സിക്കുൾ, മൈക്കിൾ പി ആൻഡർസൺ, ഇലാൻ റമോൺ, കൽപ്പന ചൗള, ഡേവിഡ് ബ്രൗൺ, ലോറൽ ക്ലാർക്ക്, ഇങ്ങനെ 7 പേരെയായിരുന്നു ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. 2 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമായിരുന്നു അവരുടെ യാത്ര. 2000 തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെങ്കിലും കൊളംബിയയിൽ അടിക്കടി പിഴവുകൾ കണ്ടെത്തിയതിനാലും ഓരോ പ്രാവശ്യവും ഈ ദൗത്യം നീണ്ടുപോയിരുന്നു. ചരിത്ര ദൗത്യത്തിന് ശേഷം 17 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിനു ശേഷമാണ് കൽപ്പനയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചത്. പക്ഷേ അത് അവസാനത്തെ യാത്രയായി മാറുകയായിരുന്നു. വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ കൽപ്പന വരുത്തിവെച്ച ചില പിഴവുകൾ കാരണമാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്ന് വന്നെങ്കിലും നാസ കൽപ്പനയെ ആദരിക്കുകയും ആദരവ് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. നിലത്തിറങ്ങുന്നതിന് 16 മിനിറ്റുകൾക്ക് മുമ്പ് നാസയ്ക്ക് കൊളംബിയയുമായുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കൊളംബിയയുടെ തകർച്ച നടന്നതിന് 90 മിനിറ്റിനു ശേഷം തന്നെ നാസ കൊളംബിയയെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. മുൻ US നേവി ഹറാൾഡ് പി ജർമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. കൊളംബിയ അമേരിക്കയുടെ 3rd ബഹിരാകാശ അപകടമാണ് കൊളംബിയയുടെ ഇടത്തു ചിറകിൽ സംഭവിച്ച തകരാറാണ് തകർച്ചയ്ക്ക് കാരണമായി കണ്ടെത്തിയത്. താപകവചത്തിനും കേടുപാടുകൾ ഉണ്ടായിരുന്നു. തിരിച്ചിറങ്ങുന്നതിനു മുമ്പ് തീപിടിക്കുകയും മിനിറ്റ് നേരം കൊണ്ട് അഗ്നികുളമായി മാറുകയുമാണ് സംഭവിച്ചത്. അതായത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊളംബിയ വിക്ഷേപിച്ച സമയത്ത് സംഭവിച്ച തകരാറാണ് കൊളംബിയ ദുരന്തത്തിൽ കലാശിച്ചത്. അതായത് വിക്ഷേപണം നടന്ന ആദ്യത്തെ 80 സെക്കൻഡുകളിൽ ഒരു കുഴപ്പവുമില്ലാതെ മുകളിലേക്ക് ചെന്ന വാഹനത്തിന്റെ ഇന്ധന ടാങ്കിൽ പൊതിഞ്ഞ പാളിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടർന്നു തെറിച്ച് വാഹനത്തിന്റെ ഇടത്തെ ചിറകിൽ വന്ന് ഇടിച്ചിരുന്നു. ഇതായിരുന്നു വൻ ദുരന്തമായി മാറിയത്. ബഹിരാകാശത്തെ ശാസ്ത്രത്തിൽ ഒന്നും നിസ്സാരമല്ല. കണക്കുകൂട്ടലുകളിൽ ചെറിയൊരു പാകപ്പിഴയോ തികച്ചും അപ്രധാനമെന്ന് തോന്നുന്ന തകരാറുകളോ വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. ഇതിന്റെ നേർ സാക്ഷ്യമായിരുന്നു കൊളംബിയ ദുരന്തം. ഈ സംഭവം വിക്ഷേപണത്തിൽ തന്നെ വ്യക്തമായിരുന്നുവെങ്കിലും ഇത് പരിശോധിച്ച നാസ എഞ്ചിനീയർമാർക്കോ വിദഗ്ധർക്കോ പക്ഷേ ഇടത്തെ ചിറകിൽ സംഭവിച്ച തകരാറിന്റെ വ്യാപ്തിയോ രൂക്ഷതയോ മനസ്സിലാകാനായില്ല. അതിനാൽ തന്നെ പരിഹാര നടപടികൾ ഒന്നും തന്നെ നാസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തുടർന്ന് 2 ആഴ്ചക്കാലം ബഹിരാകാശത്ത് ഭ്രമണപഥത്തിൽ കൊളംബിയ തുടർന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ഭൂമിയിലേക്കുള്ള തിരിച്ചിറങ്ങളിൽ ഇടത്തെ ചിറകിന്റെ താപകവചത്തിനും കേടുപാടുകൾ ഉണ്ടായിരുന്നു. അന്തരീക്ഷത്തിലെ തിരിച്ചിറങ്ങളിൽ സംഭവിച്ച ഉയർന്ന താപനിലയിൽ ചിറകു തീ പിടിച്ച് കത്താൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് 2.5 ലക്ഷം അടിക്ക് മുകളിൽ ശബ്ദവേഗത്തിന്റെ 23 ഇരട്ടി സഞ്ചരിക്കുകയായിരുന്ന കൊളംബിയ തകരാൻ തുടങ്ങി. 9 മണിയോടെ ഷട്ടിലിന്റെ തകർന്ന ചെറിയ ഭാഗങ്ങൾ ടെക്സസിന്റെ ലൂബോക്കിൽ പതിച്ചു. അതിനുശേഷം കൊളംബിയ അഗ്നികുളമായി മാറി. പ്രദേശവാസികൾ ആ വലിയ ദുരന്തം താങ്കളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞു. ടെക്സസിന്റെ പല ഭാഗത്തും കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ പതിച്ചു. സാങ്കേതിക തകരാർ നാസയ്ക്ക് മനസ്സിലായിരുന്നുവെങ്കിലും വേണമെങ്കിൽ നാസയ്ക്ക് ബഹിരാകാശത്തിൽ വെച്ച് തന്നെ പ്രശ്നപരിഹാരം നടത്താമായിരുന്നുവെന്നും വിമർശനങ്ങളും പിന്നീട് ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ നാസയ്ക്ക് കൊളംബിയൻ ദുരന്തം വലിയൊരു നാണക്കേടിലേക്ക് വഴിവെച്ചു. 1981 കൊളംബിയയുടെ ആദ്യ ദൗത്യം. 1997 നടന്ന കൊളംബിയൻ ദുരന്തത്തിലായിരുന്നു കൽപ്പനയുടെ ആദ്യ യാത്ര. 2003 അവസാന യാത്രയും 3 മാസത്തോളമാണ് കൊളംബിയയുടെ അവശിഷ്ടം കണ്ടെത്താൻ കഠിന പരിശ്രമം നടത്തിയത്. ഇതിനായി പ്രത്യേക ജീവനക്കാരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈസ്റ്റ് ടെക്സസ് മുതൽ സത്യൻ ലൂസിയ വരെ ഇത് വ്യാപിച്ചു കിടന്നു. ഏറെ ദുഷ്കരമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അനധികൃതമായി കടത്താൻ വരെ ശ്രമങ്ങൾ നടന്നതായി പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ തിരച്ചിലിന് പോയ ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറ് മൂലം തകരുകയും 2 പേരുടെ മരണത്തിന് കാരണമായ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്.
ബെൽഫോർഡ് സീറോ എന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. 2 മാസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ 83,900 അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. കണ്ടെടുത്ത 40,000 അവശിഷ്ടങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. കനേഡിയൻ സ്പേസ് സെന്ററിലെ വെഹിക്കിൾ അസംബ്ലിംഗ് ബിൽഡിംഗിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിലാണ് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. കൽപ്പനയുടെ മരണശേഷം അവരുടെ ജീവിതം സിനിമയാക്കാൻ താൽപര്യപ്പെട്ട് നിരവധി സിനിമാ നിർമ്മാതാക്കൾ ഭർത്താവ് JP ഹാരിസിനെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതെല്ലാം നിരസിക്കുകയായിരുന്നു. കൽപ്പനയുടെ ജീവിതം സ്വകാര്യത നിറഞ്ഞത് തന്നെ ആയിരിക്കട്ടെ എന്നായിരുന്നു ഹാരിസിന്റെ നിലപാട്. എന്തായാലും നാസയ്ക്ക് കൽപ്പനയുടെ വേർപാട് എന്നുള്ളത് വലിയൊരു തീരാനഷ്ടം തന്നെയാണ്.